ഗംഭീരമായി ആഴത്തിലും ഗുരുദേവൻ്റെ സർഗസപരിയെക്കുറിച്ച് വിചിന്തനം നടത്തുകയുണ്ടായി അപ്പോൾ അതിനോടധികമൊന്നും കൂട്ടിച്ചേർക്കാനില്ല ഒരുപക്ഷെ ഗുരുദേവൻ എങ്ങനെയാണ് എന്നിൽ ഇടപെട്ടതെന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ്റെ ഗുരുദേവൻ്റെ സാഹിത്യത്തെ എൻ്റെ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം ഞാൻ ആദ്യം ഗുരുദേവനെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലാണെന്ന് പറയാൻ പറയും ചങ്ങനാശ്ശേരി വാഴപ്പള്ളി നമ്മുടെ ആനന്ദാശ്രമം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് എൻ്റെ വാടകീടിന് ഓപ്പോസിറ്റിൽ എന്നും ഞങ്ങളുടെ കളിക്കൂട്ടുകാരായ രണ്ടു മൂന്ന് പേർ ചേർന്ന് ഒരു അവർ ദീപം കത്തിച്ചിട്ട് എന്നും ഈ സ്തോത്രം ചൊല്ലും അതായത് നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ എന്ന് അന്ന് ഞാനത് കേട്ടിരുന്ന മൂർത്തേ എന്നല്ല മുത്തേ എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം എൻ്റെ സഞ്ചാരം കഥകളും നോവലുകളിലൂടെയൊക്കെ നമ്മൾ ദാർശനികമായി വായിച്ച് ചെല്ലുമ്പോൾ നിത്യചൈതനേതിയൊക്കെ വായിച്ച് ചെല്ലുമ്പോൾ അതിനുശേഷം കുമാരനാശനാണ് ഈ ഗുരുസ്തവം എഴുതിയതെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ യതിയിലൂടെ ഞാൻ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് പിന്നെ നമ്മൾ ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും എനിക്ക് ഏകാന്തത വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളും മൊത്തം ചിലപ്പോൾ സഞ്ചാരിക്കും വീട്ടുകാരുമായിട്ട് സഞ്ചരിക്കും പക്ഷെ തനിച്ച് എന്ന് തോന്നുമ്പോൾ ചെന്നെത്താറുള്ള ഒരു ഇടമായിരുന്നു കുന്നുംപാറ എന്ന് പറയുന്നത് ഒരു ഏറ്റവും പ്രശാന്തമായ ഗുരു പണ്ട് താമസിച്ചിരുന്ന ഒരു ഇടമായിരുന്നു അങ്ങനെ രണ്ടാം കണക്ഷൻ പിന്നെ മൂന്നാം കണക്ഷൻ അടുത്ത കാലത്ത് സാന്ദ്രാനന്ദ സ്വാമി മൊത്തം ഹിമാലയത്തിലെ ഒരു യാത്രയിൽ ഒരു ചതുർധാം യാത്രയിലേക്ക് ഗോമുഖ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചപ്പോൾ അതൊരു വഴി വെട്ടുകയായിരുന്നു പിന്നെ സാന്ദ്രാനന്ദ സ്വാമി ഇവിടെ സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് ശിവഗിരി എന്ന ഈ പാവനമായ സ്ഥലത്തെത്തുന്നത് വീണ്ടും ഇന്ന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു എന്തുകൊണ്ടാണ് ഈ ശ്രീനാരായണൻ ഒരു സാഹിത്യത്തിൽ ഇടപെട്ടതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം അദ്ദേഹം ഒരു മൗനത്തിൽ ആധാരമാക്കിയ കൃതികളാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് പറയാം ഈ ഒരു ഫാനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫാനിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫാനിൻ്റെ ഇതളുകളിൻ്റെ ഏറ്റവും അറ്റത്തായിരിക്കും അതിന് ഏറ്റവും വേഗത അടുത്തോട്ട് പോകും തോറും കുറഞ്ഞ് 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 ഒരു പൂജ്യം വേഗമുള്ള ഒരു ഒരു ബിന്ദുവുണ്ട് ഈ സകല ചുറ്റുകറങ്ങകൾക്കും ആധാരമായിരിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് ആ പൂജ്യം വേഗമാണ് മൗനനില എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഗുരുദേവൻ തൻ്റെ പരസ്യമായിട്ട് ഈ സാമൂഹ്യ പരിഷ്കരണത്തിലും അല്ലെങ്കിൽ എഴുത്തിലുമൊക്കെ ഇടപെടുന്നതിന് മുമ്പ് ആ ഒരു മൗനനിലയിലൂടെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞതും മരുത്തമലയിലെ പിള്ളത്തടത്തിൽ പിള്ളത്തടത്തിൽ ചെഞ്ചെല്ലുമ്പോൾ ഞാൻ ഗുരുദേവനെക്കുറിച്ചാണ് സ്മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മൗനത്തിൻ്റെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ആ കേന്ദ്രത്തിലെത്തി തന്നിൽ താനായ അവസ്ഥ അല്ലെങ്കിൽ കടവൾ നില മോനനില എന്നുള്ള ആ അവസ്ഥ അനുഭവിക്കുന്നവർ സാധാരണഗതിയിൽ തിരികെ ഇറങ്ങി വരേണ്ടതായ കാര്യമല്ല വരികയുമില്ല എന്നാൽ ഈ നിലയിലെത്താത്ത ദൂരത്ത് കിടന്ന് ചുറ്റുകറക്കങ്ങളിൽ സംസാര സാഗരത്തിൽ കറങ്ങുന്നവരെ ഉദ്ദേശിച്ച് അവരിലേക്കൊരു പാലം വെട്ടുകയാണ് വാസ്തവത്തിൽ ഗുരുദേവൻ തൻ്റെ സാഹിത്യ സബരിയിലൂടെ നിർവഹിച്ചത് സഹിതസ്യ സാ സാഹിത്യം ഹിതത്തോടു കൂടിയിരിക്കുക ചേർന്നിരിക്കുക ഇരിക്കുക അതാണ് ഗുരുദേവൻ്റെ സാഹിത്യത്തിൽ ആത്മോപദേശ ശതകമായാലും ദൈവദശകമായാലും ആ ദൈവദശകത്തിലൊക്കെ വളരെ ഒരു സാധാരണ മനുഷ്യൻ എത്തുവാനാൻ പറ്റുന്ന അന്നത്തെ കാലഘട്ടത്തിൻ്റെ ശാസ്ത്രസജ്ഞ പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും കറൻ്റായിട്ടുള്ള ദൈവമേ കാത്തുകൊക്കങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കൊരാ ആവിധൻ എന്നുള്ള ആ ഒരു ആവിയന്ത്രത്തിൻ്റെ സങ്കല്പം അന്നത്തെ ആ സങ്കല്പം പോലും അവിടെ എത്തിച്ചു ചേർത്ത ആ ഗുരുദേവ സങ്കല്പം അതുപോലെ ഗുരുദേവൻ്റെ വാക്കുകൾ ഒരു ചടുതി ഉണ്ട് കാട്ടരുവിയുടെ ഒരു ജലം ഒരു ഒഴുക്കാണ് അതിൽ പദങ്ങൾ മഹാപദങ്ങളെ ഉള്ള ചെറു ചെറിയ പദങ്ങളെ ചേർത്ത് മഹാപദങ്ങളാക്കുന്ന ഒരു ഉള്ളടക്കം ഇങ്ങനെ ആ ഒരു വഴിയിലൂടെ ദൂരത്ത് കറങ്ങുന്നവരെ തൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചടപ്പിക്കുന്ന ഒരു പാലമായി മാറിയ ഗുരുദേവൻ്റെ മഹാസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ശിവഗിരിയിൽ സഷാൽ കൈലാസമാകുന്ന ശിവഗിരിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിനുമുള്ള സന്തോഷം വയ്ക്കി എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ